പുരുഷാർത്ഥചതുഷ്ടയത്തെ സാധിപ്പാനായിക്കൊണ്ട് അഖില ജഗദാധാരഭൂതനായി സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീനാരായണന്റെ ശ്രീമൽപാദാരവിന്ദങ്ങളെ സർവകാലവും ഹൃദയകമലകർണിക മധ്യത്തിങ്കലന്മാറുവച്ച് നിസ്തുലഭക്തി പുരസ്സരമാകും വണ്ണം ഉപാസിച്ചുകൊള്ളണം. ആയതുകൂടാതെ കണ്ട് മറ്റസാരങ്ങളായി അനിത്യങ്ങളായി അല്പസുഖപ്രദങ്ങളായിരിക്കുന്ന ഓരോരോ വിഷയാദികളിൽ സാരബുദ്ധ്യ പരിഭ്രമിച്ച് വൃഥാ തന്നെ കാലക്ഷേപം ചെയ്ത് ദുരിതമർജിച്ചു പോകയല്ലയോ ചെയ്യുന്നത്. ഈ മനുഷ്യർക്ക് എത്ര കഷ്ടം! മനുഷ്യജന്മം എളുതായിട്ട് ലഭിക്കുന്ന ഒരു വസ്തു എന്നാൽ ആയതൊക്കെയും കൊള്ളാം. സുഹൃത ദുഷ്കൃതങ്ങൾ തുല്യങ്ങളായിരിക്കുന്ന സമയത്തിങ്കലേ മനുഷ്യജന്മത്തെ ലഭിക്കൂ. എന്നിരിക്കുന്ന മനുഷ്യജന്മത്തെ ദൈവഗത്യ ലഭിച്ച സമയത്തിങ്കൽ വ്യർത്ഥമാക്കിക്കളയാതെ കണ്ട് ഒരവസരം വരുന്ന സമയത്തിങ്കൽ ഈശ്വരനെ സേവിച്ച് ദുരിത നിവർത്തി വരുത്തി ഗതി വരുത്തിക്കൊള്ളുവാനായിക്കൊണ്ടുവേണമതേ എല്ലാ ജനങ്ങളും എല്ലാ സമയത്തെങ്കിലും പ്രയത്നം ചെയ്തു കൊള്ളുവാൻ. ഈശ്വരനെ സേവിക്കുക എന്ന് വരുന്ന സമയത്തെങ്കൽ തൽസേവാമാർഗങ്ങളും പല പ്രകാരേണയുണ്ട്. ദേവാലയങ്ങളിൽ പ്രദക്ഷിണം, പ്രതിമാർച്ചനം, സ്വരൂപധ്യാനം, നാമസങ്കീർത്തനം, കഥാശ്രവണം, കഥാപ്രസംഗം എന്നുള്ളവയിൽ ഈ കലിയുഗത്തിങ്കൽ അനായാസേന മോക്ഷത്തെ സാധിപ്പാനായിക്കൊണ്ട് കഥാപ്രസംഗത്തോളം നന്നല്ലതേ മറ്റൊന്നും. കഥ പറയുക എന്ന് വരുന്ന സമയത്തിങ്കൽ വാക്കിന്റെ മാധുര്യാദിഷഗുണങ്ങളുടെ പരിപാകതയുണ്ടാകണം. ആയതിൽ ഒന്നിന്റെ പോലും ലവലേശം ഗുണമില്ലായെങ്കിലും മഹാജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സഭാമധ്യത്തെ പ്രാപിച്ച് പഠിച്ച വണ്ണം പറയുക എന്ന് വരുന്ന സമയത്തിങ്കൽ ഈശ്വര ഇവന്റെ ബുദ്ധി ഈശ്വര കഥയിങ്കലല്ലോ ലയിച്ചത്. അദ്ദേഹവായിട്ട് വന്ന മേലിൽ ഗുണോത്കരിഷം വർദ്ധിക്കട്ടെ എന്നിങ്ങനെ മഹാജനങ്ങളുടെയും മറ്റും അനുഗ്രഹമുണ്ടാകുമെന്നത്രേ ഗുരുഭൂതന്റെ നിയോഗം. ഗുരുകാരുണ്യലക്ഷ്മി നിയോഗൽ എങ്കിലോ പണ്ട് ഭക്തവത്സലനായിരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീരാമചന്ദ്രൻ ശ്രീഹനുമാന്റെ മുഖത്തിങ്കൽ നിന്ന് സീതാവൃത്താന്തത്തെ അറിഞ്ഞതിന്റെ ശേഷം രാവണവധം പ്രതിജ്ഞ ചെയ്ത് കൃതപ്രതിജ്ഞന്മാരായിരിക്കുന്ന സുഗ്രീവാദി വാനരസേനകളോടും കൂടെ തെക്കേ സമുദ്രതീരത്തെ പ്രാപിച്ച്
സമുദ്രത്താൽ ദത്തമായിരിക്കുന്ന മാർഗത്തിങ്കലൂടെ വാനരാഹൃതങ്ങളായിരിക്കുന്ന ഗിരിനിവഹങ്ങളെ കൊണ്ട് സേതു ബന്ധിച്ച് തൽസേതുവിന്മലൂടെ സമുദ്രപതിക്രമിച്ച് ലങ്കയുടെ ഉത്തര ഗോപുരദ്വാരത്തെ പ്രാപിച്ച് സേനാനിവേശം ചെയ്തു വർത്തിക്കുന്ന കാലത്ത് രാവണനാൽ നിയുക്തന്മാരായിരിക്കുന്ന ശുഭസാരന്മാർ വന്നുപോയതിന്റെ ശേഷം രാവണൻ നയജ്ഞനോ ദന്യനോ എന്നറിവാനായിക്കൊണ്ട് ഒരു ദൂതനെ നിയോഗിക്കണം എന്ന് ഈ വണ്ണം നിശ്ചയിച്ച് ബാലിപുത്രനായിരിക്കുന്ന അംഗദനെ നിയോഗിച്ച സമയത്ത് അംഗദൻ രാവണ പുരോഭാഗത്തെ പ്രാപിച്ച് ഒത്തിരുന്ന് ഉത്തര പ്രത്യുത്തരവാക്കുകളെ ചെയ്യുന്ന സമയത്തിങ്കൽ രാവണന്റെ മനസ്സിൽ കോപത്തെ ഉണ്ടാക്കാനായിക്കൊണ്ട് രാവണൻ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടിയായിക്കൊണ്ട് ഇപ്രകാരം പറയൂതം ചെയ്തു. ആയത് എപ്രകാരമാവുന്നത്? രാമോനാമസായേവായേനഭഗിനീസാവസാവങ്കിരഗസ്തേഖരദൂഷണസ്ത്രിശിരസം ശിരശോണിതൈ രാമൻ രാമൻ എന്ന് പറയുന്നത് അദ്ദേഹമാണ്. ആ അംഗദൻ രാവണനോട് ഇങ്ങനെ പറയാനായിട്ട് തുടങ്ങി. എന്താണ്? ശ്രീരാമചന്ദ്രന്റെ ദൂതനായിട്ടാണ് രാവണൻ ലങ്കയിങ്കൽ വന്നത്. ലങ്കയിങ്കൽ വന്നു തന്നെ അതിക്രമിക്കാനായിട്ട് വന്നിരിക്കുന്ന രാക്ഷസന്മാരെ മുഴുവൻ നിഗ്രഹിച്ച് ആ രാവണന്റെ പുരോഭാഗത്തിങ്കൽ എത്തി അവിടെ തന്റെ വാലുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സിംഹാസനത്തും അവിടെ കയറി ഇന്ന് രാവണനും തമ്മിൽ ഓരോരോ സംഭാഷണങ്ങൾ ചെയ്യാണ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് രാവണനോട് താൻ ആരാണ് എന്നുള്ള പരമാർത്ഥം പറഞ്ഞു. ശ്രീരാമചന്ദ്രന്റെ ദൂതനാണ്, അംഗദെന്നാണ് തന്റെ പേര്, തന്റെ അച്ഛൻ ബാലിയാണ് എന്നുള്ള തന്റെ വൃത്താന്തങ്ങൾ മുഴുവൻ വളരെ ഭംഗിയായിട്ട് രാവണനോട് പറയണ്ടായി. അത് കേട്ടപ്പോ രാവണൻ എന്താ പറഞ്ഞത്? എടാ കൊള്ളരുതാത്തവനെ, നീ ആരാന്ന് എനിക്കറിയില്ല, നിന്റെ അച്ഛനെ ഞാൻ അറിയില്ല, നിന്റെ സ്വാമി രാമനെ ഞാൻ അറിയില്ല, എന്തിനാ പറയണ ഒരാളെ ഞാൻ അറിയില്ല, കടന്ന് പോ എന്ന് പറഞ്ഞ് ആട്ട് ചെയ്തത്. അതാണ് കേട്ടു അംഗദൻ. ആഹാ രാവണ, നീ പറഞ്ഞതൊക്കെ കേട്ടു, നീ എന്താ പറഞ്ഞത്? എന്നെ അറിയില്ല എന്ന് പോട്ടെ, അതെനിക്ക് വിരോധമില്ല രാവണ, കാരണം എല്ലാവരും എന്നെ അറിഞ്ഞോളെന്ന് നിർബന്ധമൊന്നുമില്ല, അത്ര മഹാ ഒരു കേമനായിട്ട് ഒരാളാണെന്നും ഞാൻ കണക്കാക്കണമില്ല. പക്ഷേ നീ എന്താ പറഞ്ഞത്? എന്റെ സ്വാമി ശ്രീരാമചന്ദ്രനെ അറിയില്ല എന്നല്ലേ പറഞ്ഞത്? ശ്രീരാമചന്ദ്രനെ അറിയാത്ത ഒരാളോട് എന്റെ ദൗത്യം ഞാൻ എങ്ങനെയാ പറയുക? അദ്ദേഹം പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞു. ആ സ്വാമിയെ തന്നെ നീ അറിയില്ല എന്നാ പറയണത്? ആ നിനക്ക് സ്വാമി ആരാന്ന് എനിക്ക് ബോധ്യപ്പെടുത്തി തരണല്ലോ, ബോധ്യപ്പെടുത്താതെ എന്ന് നിന്നോട് പറഞ്ഞിട്ട് പ്രയോജനമില്ല. ആരാ എന്റെ സ്വാമി എന്നാണെങ്കിൽ സേവരാമ, അദ്ദേഹമാകുന്നത് രാമൻ. രാമൻ രാമൻ എന്ന് പറഞ്ഞാൽ ഇന്ന് അറിയാതെ കൊണ്ട് ഒരാളും എല്ലാവർക്കും രാമനെ അറിയാം. രാമൻ എന്ന് പറഞ്ഞാൽ അത്രയും യോഗ്യത ഉള്ള ആളാണ് എന്റെ സ്വാമി ശ്രീരാമചന്ദ്രൻ. ശ്രീരാമചന്ദ്രനെ അറിയാതെ കൊണ്ട് ഒരാളും ഇല്ല. സേവ രാമ, അദ്ദേഹമാകുന്നത് രാമൻ. എന്നാൽ എന്താ അദ്ദേഹത്തിന്റെ യോഗ്യത? എത്രയൊക്കെ കേമത്തായിട്ട് പറയണമെങ്കിൽ ഒരാള് അങ്ങനെയുള്ള ആളാണോ എന്ന് പറയണമെങ്കിൽ എന്തെങ്കിലും യോഗ്യത വേണമല്ലോ. എന്താ അദ്ദേഹത്തിന്റെ യോഗ്യത? ശ്രീരാമചന്ദ്രന്റെ യോഗ്യത എന്താണ് എന്നാണെങ്കിൽ വേറൊന്നുമല്ല, ഏന ഖൽഗദൗത സഏവ രാമ. യാവരുത്തനാണോ ഖൽഗം ധൗതമായത്? അദ്ദേഹമാണ് രാമൻ. ഖൽഗം എന്ന് പറഞ്ഞാൽ വാള്. ആരാണ് വാള് കഴുകിയ ആള്? ആ ആളാണ് എന്റെ സ്വാമി. ഇതൊരു യോഗ്യതയാണോ? എന്താണ്? മഹാകേമനാണ്, എല്ലാവരും ആദരിക്കപ്പെടുന്ന ആള്, പൂജിക്കപ്പെടുന്ന വ്യക്തിയാണ്. ആ അങ്ങനെയുള്ള ആളാണ് എന്റെ സ്വാമി. ആ സ്വാമിയുടെ യോഗ്യത എന്താ? വാള് കഴുകിയത്. ഇതൊക്കെ ഒരു യോഗ്യതയായിട്ട് പറയാൻ പറ്റുമോ? വാള് കഴുകിയ ആള്, ചന്ദനമുട്ടി കഴുകിയ ആളാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ ഒരു ആയുധം കഴുകി, ഇതൊക്കെ കുന്തം കഴുകിയ ആള്, ഒരു യോഗ്യതയാണോ? അങ്ങനെ യോഗ്യതയായിട്ട് പറയാൻ പറ്റുമോ എന്നാണെങ്കിൽ എന്താ ഈ വാള് കഴുകാനുള്ള കാരണം?
ഏതൊരു സാധനവും അത് കഴുകാൻ തീരണത് എന്താ അതും എന്തെങ്കിലും മാലിന്യങ്ങൾ വരുമ്പോഴാണല്ലോ. എന്റെ സ്വാമി ശ്രീരാമചന്ദ്രന്റെ വാളുമ്പലും മാലിന്യം വരെയുണ്ടായി. എങ്ങനെയാണെന്നല്ലേ, വേറൊന്നല്ല. എന്താണ് മാലിന്യം വന്നത് എന്നാണെങ്കിൽ ഭഗിനീനാസാവസാപങ്കിലയായിട്ട് തീർന്നു എന്റെ സ്വാമി ശ്രീരാമചന്ദ്രന്റെ വാള്. അല്ലെ, രാവണ ആ സഹോദരി ശൂർപ്പണഖയുടെ മൂക്കില് വസ എന്റെ സ്വാമിയുടെ വാളമ്മലായി. എന്താണ് വസാവസ എന്ന് പറഞ്ഞാൽ എന്താ, ആ മൂക്കിന്റെ ഉള്ളിലത്തെ ദ്രാവക. അത് പല ആളുകൾക്കും പല തരത്തിലുള്ളതാ. ഇതെങ്ങനെയുള്ളതാ, അത്യാപകതായിട്ടതാ. മാത്രല്ല, നിന്റെ സഹോദരി ആരാവണ. അപ്പൊ ആ ശൂർപ്പണഖയുടെ മൂക്കില് മാലിന്യങ്ങൾ മുഴുവൻ എന്റെ സ്വാമിയുടെ വാളമ്മലായി. അതെങ്ങനെയായതെന്ന് ഞാൻ നിന്നോട് പറയേണ്ട ആവശ്യമില്ലല്ലോ, നിനക്ക് അറിയണ കാര്യമാണല്ലോ അല്ലേ. എന്താണ്, നിന്റെ സഹോദരി ശൂർപ്പണഖ ആ ശൂർപ്പണഖയുടെ ഭർത്താവ് സിദ്ധി കൂടി. ഭർത്താവ് ഭർത്താവ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നും ഉണ്ടായി, നിന്റെ സാമർഥ്യം കൊണ്ട് ഒരു ഭർത്താവിനെ സമ്പാദിച്ചു എന്ന് പറഞ്ഞാൽ മതി. അല്ലാതെ കണ്ട് വേറെ തരത്തിൽ അത്ര യോഗ്യതയുള്ള ആളൊന്നുമല്ല. കാലകേയന്മാരിൽപ്പെട്ട ഒരുത്തൻ, വിദ്യജൂഹൻ എന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ, അവനെ നിന്റെ സാമർഥ്യം കൊണ്ട് അല്ലാതെ കണ്ട് സാധാരണ നിലയ്ക്ക് നിന്റെ സഹോദരിക്ക് ഒരു ഭർത്താവിനെ കിട്ടാൻ ബുദ്ധിമുട്ടാ. നിന്റെ സാമർഥ്യം കൊണ്ട് നീ സമ്പാദിച്ചു. അങ്ങനെ ആ വിദ്യജൂഹന്റെ കൂടെ കഴിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് ഒരു ദിവസം രാവണ നീയെ പാതാളത്തിൽ യുദ്ധത്തിന് പോയപ്പോ അവനും കൂടെ പുറപ്പെട്ടു. സഹോദരി തടയിക്കണ്ട ഈ പൂരത് എന്ന് പറഞ്ഞിട്ട്, പക്ഷെ അത് കൂട്ടാക്കാതെ കണ്ട് അവൻ ആ യുദ്ധത്തിന് വന്നു. ആ യുദ്ധത്തിൽ വെച്ച് രാവണ, ഞാൻ കേട്ടിട്ടുള്ളത് നിന്റെ ആയുധം തട്ടിയിട്ട് മരിച്ചു എന്നാ ഞാൻ കേക്കണ്ടായിട്ടുള്ളത്. എനിക്ക് യഥാർത്ഥം എന്താണെന്നറിയില്ല, ഞാൻ അവിടെ ഇല്ലല്ലോ. ആ യുദ്ധഭൂമിയെങ്കിൽ വെച്ച് രാവണ നിന്റെ ചന്ദ്രഹാസം തട്ടി ആ വിദ്യുജുഹൻ മരിച്ചു. മരിച്ചപ്പോഴോ സഹോദരി ചുണ്ടി എടുത്തുകൊണ്ട് വന്നില്ലേ നിന്റെ നേരെ, അല്ലേ ജ്യേഷ്ഠൻ അങ്ങ് എന്റെ ഭർത്താവിന്റെ കഥ കഴിച്ചില്ലേ, എനിക്ക് ഇപ്പൊ ഒരു ഭർത്താവിനെ ഉണ്ടാക്കി തരണം, അല്ലെങ്കിൽ ഇന്ന് മുതൽ അങ്ങാണ് എന്റെ ഭർത്താവ് എന്ന് പറഞ്ഞിട്ട് നിന്റെ നേരെ വന്നു എന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. രാവണ എന്തായാലും നീയെ അത് കേക്കണ്ട താമസം പറഞ്ഞു. അല്ലേ സഹോദരി, നീ ഒട്ടും വിഷമിക്കണ്ട, ഇന്ന് ഈ ലോകത്തെങ്കിൽ ആരെയാണോ നിനക്ക് ഇഷ്ടം ആളെ പോയിട്ട് സ്വീകരിച്ചോ എന്ന് പറഞ്ഞത് പറഞ്ഞയച്ചു. ഇത്ര ആരാ രാവണ അങ്ങനെ ചെയ്യാ, സഹോദരി അവിടെ അയച്ചു വിടുവോ, നീ വിട്ടു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ആ ശൂർപ്പണഖ സ്വർഗത്തിങ്ക പോയി അന്വേഷിച്ചു. സ്വർഗത്തിങ്കളിലെ ദേവന്മാർക്കൊക്കെ ഓരോ കുറ്റങ്ങൾ കണ്ടെത്തിയവള്. അവസാനം ഭൂമിയിങ്കൽ വന്ന് ആ വനപ്രദേശത്തിങ്കൽ ഏതെങ്കിലും തനിക്ക് യോജിച്ച അനുരൂപനായിട്ടവര്, അതായത് ചെറുപ്പക്കാരായിട്ടുള്ളവർ ആരെങ്കിലും വൈരാഗ്യം വന്ന് തപസ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ അവളെ ആ അദ്ദേഹത്തിനെ പോയി സമ്പാദിക്കാം എന്ന് വിചാരിച്ച് ആ വനത്തിക്ക പോയി. അങ്ങനെ വനത്തിൽ കൂടി സഞ്ചരിക്കുമ്പോഴാണ് രാവണ എന്റെ സ്വാമിയെ കാണുകയുണ്ടായത്, ശ്രീരാമചന്ദ്രനെ കണ്ടത്. ശ്രീരാമചന്ദ്രൻ ആ പഞ്ചവടിയില് ഗോദാവരിയുടെ നദിയുടെ തീരത്ത് അവിടെ കാറ്റ് കൊണ്ടുകൊണ്ടിരിക്കുക അവിടെ ചെല്ലുണ്ടായി. അവിടെ ചെന്ന് ആ സ്വാമിയുടെ അടുത്ത് പ്രളയ ക്ലാസ് നടത്തലൊക്കെ ഉണ്ടായി. സ്വാമിക്ക് ഇത് കണ്ടാ മനസ്സിലാവില്ലേ, ആര് വന്നാലും എന്താണ് സത്യം എന്ന് സ്വാമിക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. എന്തിനു പറയുന്നു, ആ സ്വാമിയും സ്വാമിയുടെ അനുജനായിരിക്കുന്ന ലക്ഷ്മണനെയും കൂടി അവളെ അങ്ങോട്ട് ഇതിനൊക്കെ കുറച്ച് നടത്തിവെക്കണ്ടായി. അവസാനം കോപിച്ച് ആ ലക്ഷ്മണ സ്വാമിയെ എടുത്തുകൊണ്ട് മേപ്പട്ട അങ്ങോട്ട് പോയി. മേപ്പട്ട പോയ അവസരത്തിങ്കൽ രാവണ ആ സ്വാമിയുടെ കയ്യിൽ വാളുണ്ടായിരുന്നു. ആ വാള് ആ ശൂർപ്പണഖയുടെ മൂക്കിന്റെ അടുത്ത് നിന്ന് കൊണ്ടുവച്ചു. എന്തിനാന്നല്ലേ, കയ്യെ ഇങ്ങനെ മലത്തി കടത്തിക്കൊണ്ടാ പോണത്. അപ്പോ ഈ മൂക്ക് എന്നുള്ള ഉച്ഛ്വാസമായി നേരെ എന്റെ ലക്ഷ്മണ സ്വാമിയുടെ മുഖത്തേക്കാ വരണം. അതിന് ദുർഗന്ധം സഹിക്കുകയില്ല. ആ ദുർഗന്ധം ഇല്ലാണ്ടാക്കാൻ വേണ്ടി ആ വാള മൂക്കിന്റെ തലയ്ക്ക് നിന്ന് വെച്ചു. അതങ്ങോട്ട് വെച്ചതോട് കൂടിട്ടോ ആ അവസ്ഥ എന്തായതില്ലേ, ഭഗിനീനാസാവസാപങ്കില ഭഗിനിയുടെ മൂക്കിലെ വസ എന്റെ സ്വാമിയുടെ വാളുമ്മലായി. ആ മൂക്കുമ്പോഴാണ് വെക്കേണ്ട താമസം. മൂക്കിന്റെ ബലക്കുറവാണോ അതോ സ്വാമിയുടെ വാളിന്റെ മൂർച്ചയുടെ ശക്തിയാണോ എന്നറിയില്ല, മൂക്ക് അങ്ങോട്ട് മുറിഞ്ഞു. മൂക്ക് മുറിഞ്ഞില്ലേ, പ്രാണവേദന സഹിക്കുക വയ്യാതെ കണ്ട ലക്ഷ്മണ സ്വാമി അവിടെ താഴ്ത്തേക്കിട്ടു. താഴ്ത്തേക്കിട്ടപ്പോഴോ വാള് കൊണ്ടാണ് കീഴ്പ്പെട്ട് വരുന്നത്. ആ സമയത്ത് അവളുടെ എന്തൊക്കെയാ പോയേ നിശ്ചയില്ല. അങ്ങനെ അത്യപകടമായി അത് പറഞ്ഞാ മതിയല്ലോ. തിരക്ക് അതിലെന്തെങ്കിലും സംശയം തോന്നുന്നെങ്കിൽ എന്റെ സ്വാമി അല്ല അത് ചെയ്തതെന്ന് സംശയം തോന്നി, നിന്റെ സഹോദരി എന്ന് വിളിച്ചാൽ മതി. ആ രൂപം കാണുമ്പോ അപ്പൊ നിനക്ക് മനസ്സിലാവും രാമഹ രാമന്റെ യോഗ്യത എന്താന്ന് അപ്പൊ മനസ്സിലാവും. അങ്ങനെ ആ ഭഗിനിയുടെ സഹോദരിയുടെ മൂക്കിലെ വസ എന്റെ സ്വാമി ലക്ഷ്മണ സ്വാമിയുടെ വാളുമ്മലായി. അപ്പോഴോ
ആ ലക്ഷ്മണ സ്വാമി രണ്ടാമത് ജ്യേഷ്ഠന്റെ അടുത്തേക്ക് വന്നു. വന്നപ്പോ ഈ വാളിന്റെ അപകടം കാരണം കൊണ്ട് ശ്രീരാമേന്ദ്ര പറഞ്ഞു, ലക്ഷ്മണ ആ വാൾ ഉപേക്ഷിച്ചേക്കൂ, എത്ര വാളുണ്ട്, ഒരു വാള് പോയാ വിരോധമില്ല, അത് ഉപേക്ഷിച്ചേക്കൂ എന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ ഉപേക്ഷിക്കുകയല്ലായില്ല, ലക്ഷ്മണ സ്വാമി കുറെ അകലെ ഒരു സ്ഥലത്ത് കൊണ്ട് വെക്കുകയുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് അധികം താമസം ഉണ്ടായില്ല, രാവണ നിന്റെ സഹോദരി ആ നിന്നെ നീയെ സഹായിക്കാനായിട്ട് പറഞ്ഞയച്ചിട്ടുണ്ടല്ലോ, സഹോദരിയെ സഹായിക്കാൻ പറഞ്ഞയച്ചിട്ടുള്ള കരദൂഷണാദികളുണ്ട്, കരൻ ദൂഷണൻ തൃശിരസ്, അത് അസംഖ്യം രാക്ഷസന്മാരുണ്ട്, അവരുടെ സമീപത്തിങ്കൽ പോയിട്ട് പറഞ്ഞു ഈ അവസ്ഥ. ഇത് കേൾക്കേണ്ട താമസം അവര് യുദ്ധത്തിനായിട്ട് വന്നു. യുദ്ധത്തിന് വന്ന അവസരത്തിങ്കൽ എന്താ ചെയ്തത്, എന്റെ സ്വാമി ഈ മലീമസമായിരിക്കുന്ന വാള് വൃത്തിയാക്കണമെന്ന് വിചാരിച്ചു. അങ്ങനെയാണല്ലോ, അത് എന്തെങ്കിലും അപകടമായാൽ പിന്നെ അത് കഴുകി വൃത്തിയാക്കുക വേണ്ടത്. അത് കഴുകണമെങ്കിൽ ഓരോ സാധനങ്ങൾ കഴുകാൻ ഓരോന്നാ ഉപയോഗിക്കല്ലേ, ചിലത് വെള്ളം കൊണ്ട് കഴുകേണ്ടതുണ്ടാവും, ചിലത് അതല്ല എണ്ണയോ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാവും. ഓരോ സാധനങ്ങളിലെ വൃത്തിയാക്കാൻ ഓരോ സാധനങ്ങളാ ഉപയോഗിക്കുക. ഇവിടെ വാള് പോലത്തെ ഉപകരണങ്ങൾ വൃത്തിയാക്കണമെങ്കിൽ എന്താ വേണ്ടത്, അതിന് നല്ല രക്തം തന്നെ വേണം, അതിലേത് വൃത്തിയുള്ളൂ, സംശയം ഉണ്ടായില്ല. കരദൂഷണ സ്ത്രീ ശിരസാം ശിരക്ഷോണിതരദൂഷണാദികളുടെ ശിരസ് അറുത്തിട്ട് ആ രക്തത്തിൽ എന്റെ സ്വാമി ആ വാള് കഴുകണ്ടായി, അതാണ് സയേവരാമാ. അങ്ങനെയല്ല അതാണ് എന്റെ സ്വാമി ശ്രീരാമചന്ദ്രൻ എന്ന് പറഞ്ഞത്. ആ കരദൂഷണാദികള് 14,000 രാക്ഷസന്മാര് യുദ്ധം ചെയ്യാനായിട്ട് വന്നു, സ്വാമിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല, വളരെ വേഗം 3.25 സമയം കൊണ്ട് അവരെ മുഴുവൻ കഥ കഴിച്ചു. അങ്ങനെ കഥ കഴിച്ച് ആ വാള് ആ രക്തത്തിൽ എന്നെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്, അതാണ് എന്റെ സ്വാമി ശ്രീരാമചന്ദ്രൻ. എനിക്ക് സംശയം ഉണ്ടെങ്കിൽ, ശ്രീരാമ എന്തെന്റെ യോഗ്യത മനസ്സിലാവണമെങ്കിൽ സഹോദരി ഒന്ന് ഉറക്കം വിളിച്ചാൽ മതി, സഹോദരി ശൂർപ്പടഹേന്ന് വിളിച്ചാൽ എന്നോണേന്ന് പറഞ്ഞു വരും, കാരണം മൂക്കില്ല, ആ രൂപം കാണുമ്പോ രാമാ എന്ന് അപ്പൊ നിനക്ക് എന്റെ സ്വാമി മനസ്സിലാവും. ആ ശ്രീരാമചന്ദ്രനല്ലേ നീ അറിയില്ല എന്ന് പറഞ്ഞത്, സഹോദരി ഒന്ന് വിളിച്ചു നോക്കൂ രാമനെ, അപ്പൊ നിനക്ക് മനസ്സിലാവും. പിന്നെ എന്റെ സ്വാമി ശ്രീരാമചന്ദ്രൻ, പിന്നെ നീ എന്താ പറഞ്ഞത്, എന്റെ അച്ഛൻ ബാലിയെ നീ അറിയില്ല എന്നല്ലേ, നിസ്ത്രപാ കൊള്ളരുതാത്തവനെ ലജ്ജയില്ലാത്തവനെ ഇത് വേണം പറയാൻ. കാരണം എന്താ, ഏതൊറക്കത്തിലും ബാലി എന്ന് ശബ്ദം കേട്ടാ പേടിക്കും, അങ്ങനെ നിന്നെ ബന്ധിച്ചിട്ടുണ്ട് അദ്ദേഹം. എന്താണല്ലേ, ബദ്ധ്വാത്വം ചതുരംബുരാ ശിശു പരിഭ്രാമ്യൻ, നിന്നെ ബന്ധിച്ചുകൊണ്ട് 4 സമുദ്രങ്ങളിലും ചാടി നടന്ന് സന്ധ്യാ അർപ്പയതി സന്ധ്യാവന്ദന അതികൾ ചെയ്തിട്ടുണ്ട്. ഏ നിന്നെ ബന്ധിച്ചുണ്ട് എന്റെ അച്ഛൻ ബാലി, നിനക്ക് ഓർമ്മയുണ്ടോ, ഇതിനു മുമ്പ് ഒരിക്കൽ ശ്രീനാരദ മഹർഷി വന്ന അവസരത്തിങ്കൽ അദ്ദേഹത്തിനെ അപമാനിക്കേണ്ടായി ഇല്ലേ, അപ്പൊ അദ്ദേഹം എന്താ ചെയ്തത്, നിന്നെ കൊണ്ടുപോയി ബാലിയുടെ അടുത്തേക്ക്, എന്നിട്ടോ നിന്നെ ആ ബാലി നിസ്സാരനാണ് പിടിച്ചു കെട്ടാൻ ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞിട്ട് കൊണ്ടുചെന്നു. കൊണ്ടുചെന്നപ്പോഴോ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല അദ്ദേഹത്തിന് നിന്നെ ബന്ധിക്കാൻ ഇല്ലേ, അദ്ദേഹത്തിന്റെ വാലിമ്മേ നിന്റെ 20 കൈകളും 10 തലയും 2 കാലും കുടുങ്ങി ഒരു രാവണ ഭാണ്ഡായിട്ട് ബാലിയുടെ ആ വാലിമ്മ തൂങ്ങിക്കിടന്നു. അങ്ങനെ തൂക്കിക്കിടന്നുകൊണ്ട് അദ്ദേഹം സംശയം ഉണ്ടായില്ല, നേരെ സമുദ്രത്തിലേക്കാ ചാട്ട, സന്ധ്യാവന്ദനത്തിന് സമുദ്രത്തിൽ ചാടി സന്ധ്യാ അർപ്പയതി സ്മാ, സന്ധ്യാവന്ദനം ചെയ്യണ്ടായി, നിന്നെ തൂക്കിക്കൊണ്ടാണ് കൂടുതേ. അങ്ങനെ ആ സമുദ്രത്തിന് 4 സമുദ്രത്തിലും ചാടി നടന്ന അവസാനം നിന്നെ ആ ബന്ധനത്തിങ്കിൽ നിന്ന് മോചിപ്പിച്ചതിന്റെ ശേഷം ശ്രീനാരദ മഹർഷിയെ പോലെ ഉള്ളവരെ വേണ്ട പോലെ ഉപാസിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ് നിന്നെ പറഞ്ഞ് ഉപദേശിച്ചിട്ടല്ലേ വിട്ടത്. അങ്ങനെയല്ല, എന്റെ അച്ഛനെ നീ അറിയില്ല പോലെ കൊള്ളരുതാത്തവെന്ന് വേണം പറയാൻ, നിസ്ത്രപാ ലജ്ജയില്ലാത്തവനെ, സാധാരണ പോലെ ഒരുത്തനാണെങ്കിൽ വിരോധമില്ല, നീ അങ്ങനെയല്ല, ഏതൊറക്കത്തിലാണെങ്കിലും വിരോധമില്ല, ബാലീന്ന് ശബ്ദം കേട്ടാൽ അപ്പ ഞെട്ടി ഉറക്കും. കാരണം എന്താ, ആ അനുഭവം നിനക്കുണ്ട്, ബാല്യയെ ബന്ധിക്കാൻ പോയിട്ട് നിനക്കുണ്ടായിട്ടുള്ള അനുഭവം ഓർമ്മ വരും, അതാണ് എന്റെ അച്ഛനെ അറിയില്ല എന്ന് പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് ആ അംഗദൻ പിന്നെയും 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 രാവണനോട് അങ്ങനെ പറഞ്ഞു തുടങ്ങി. രാവണൻ പറഞ്ഞതിന് മുഴുവൻ ശ്രീരാമേന്ദ്രനെ അറിയില്ല എന്ന് പറഞ്ഞതിന് മറുപടി പറഞ്ഞു, അച്ഛനായിരിക്കുന്ന ബാല്യെ അറിയില്ല എന്ന് പറഞ്ഞതിന് മറുപടി പറഞ്ഞു. ഈ മറുപടികളെല്ലാം പറഞ്ഞ അവസരത്തിങ്കൽ ഇത് കേട്ടു രാവണൻ, ഇവൻ ഇന്നത് പറയാതൊന്നുമില്ല,
ഞാൻ രാമനെ അറിയില്ല എന്ന് പറഞ്ഞതിന് അവൻ എന്തെല്ലാം ഇതാ പറഞ്ഞത് ഇവിടെ. അതുപോലെ തന്നെ ബാലി അറിയില്ല, എനിക്ക് ചില അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് ഇല്ല എന്ന് പറയില്ല. ആ കഥ ഉള്ളവനോട് ഇവൻ ഇന്നത് പറയാതൊന്നുമില്ല, ഇവനോടൊരു അക്ഷരം മിണ്ടാതിരിക്കുക നല്ലത്. എന്തായാലും ഇതൊന്ന് നിർത്തിയിട്ട് വേറെ ഒന്ന് ഇവനോട് ചോദിക്കാം, അതാണ് നല്ലത് എന്ന് വിചാരിച്ച് രാവണൻ അങ്ങോട്ട് വേറൊന്ന് ചോദിച്ചു തുടങ്ങി. എടാ വാനരം, അങ്കരെന്നാണല്ലോ പറഞ്ഞത്, അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഈ പറഞ്ഞ കഥകളൊക്കെ അവിടെ നിൽക്കട്ടെ, എനിക്ക് വേറൊന്നാണ് നിന്നോട് ചോദിക്കാനുള്ളത്. എന്താണല്ലേ? രേ രേ വാനര രാമ രാജഭവനേ ലേഖാർത്ഥ സംവാഹകോ യദക്കുത്ര പുരാഗത സഹനുമാൻ നിർദഗ്ധലങ്കാപുരി സ്പൃഷ്ടോ രാക്ഷസ സൂനുനേതി കവിഭി സന്താടിതസ്തർജിതോ ലജാവാപ്തി പരാങ്മുഖ വനമൃഗ കുത്രേതി നജ്ഞായതേ രേ രേ വാനര. എടാ എടാ വാനരം, ഈ പറഞ്ഞ കഥകളൊക്കെ അവിടെ നിൽക്കട്ടെ, നിന്നോട് വേറെ ഒന്നാ ചോദിക്കാനുള്ളത്. എന്താണല്ലേ, ഇതിനു മുമ്പ് ഇവിടെ ഒരു വാനരം വരികയുണ്ടായി, നീ വരുന്നതിന് കുറച്ചു മുമ്പ്. എന്താ അവന്റെ പേര്? ആ ഹനുമാൻ, ഹനുമാൻ എന്ന് പറഞ്ഞ സഹനുമാൻ, ആ ഹനുമാൻ അവൻ ഇവിടെ വരികയുണ്ടായി. നീ വന്ന പോലെ തന്നെ വന്നു. എന്താണ് രാമരാജഭവനേ ലേഖാർത്ഥ സംവാഹക, രാമരാജഭവനത്തിങ്കിൽ നിന്ന് ലേഖാർത്ഥ സംവാഹകനായിട്ടാണ് ആ ഹനുമാൻ ഇവിടെ വന്നത്. നീ വന്ന പോലെ തന്നെയാ ദൂതനാന്ന് പറഞ്ഞിട്ട് അവിടെ വരികയുണ്ടായത്. ഇവിടെ വന്നു എന്ന് മാത്രമല്ല, അവൻ എന്തൊക്കെ ഇവിടെ ചില വിക്രികളൊക്കെ കാട്ടി കൂട്ടുണ്ടായി ഇല്ലാന്ന് ഞാൻ പറയണില്ല. എന്താണല്ലേ ദേഹാർത്ഥ സംവാഹകോ യാതകുത്ര പുരാഗത, ഇവിടെ വന്ന് അവൻ എന്തൊക്കെയോ ചില വിക്രികളൊക്കെ കാട്ടി അവസാനം മുഴുവൻ ചാടി പോകണ്ടായി. ആ ഹനുമാൻ ഇപ്പ എവിടെയാ? കുത്ര പുരാഗത, അവന്റെ കഥ എന്താ? അവനെ പിന്നെ അതിനെ കുറിച്ച് കേൾക്കേണ്ടായിട്ടില്ല. ആ വാനരം എവിടെയാ? നിങ്ങളുടെ കൂട്ടത്തിൽ പെട്ടതാണല്ലോ, അപ്പൊ നിനക്ക് അറിയണ്ടാവുമല്ലോ ആ വാനരന്റെ കഥ എന്താന്ന് ചോദിച്ചു. ഇത് കേട്ടു അങ്കദന. ഹനുമാനെ രാവണന്റെ ഉള്ളിലൊരു ലേശം ഭയം ഉണ്ടല്ലേ, എന്നാൽ ഇവിടെ ലേശം ഒന്ന് നിന്ദിച്ച് പറയാ, ഹനുമാനെ ഒന്ന് നിന്ദിച്ച് പറയാ നല്ലത് എന്ന് വിചാരിച്ചുകൊണ്ട് ഹനുമാനെ മനസ്സിൽ വന്ദിച്ചു. അല്ലേ ഹനുമാൻ, ഇവിടെ അങ്ങയെ കുറിച്ച് ലേശം നിന്ദാവാചകങ്ങളാണ് പറയണത് എന്ന്, അല്ലെ ക്ഷമിക്കണേ എന്ന് ഹനുമാനെ എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അങ്ങനെ പറയാൻ തുടങ്ങി. അല്ലേ രാവണ, നീ എന്താ ചോദിച്ചത്? ഹനുമാൻ എവിടെയാന്നല്ലേ, ഞങ്ങളുടെ കൂട്ടത്തിൽ പെട്ടൊരു കുറങ്ങനാ. പക്ഷേ അവന്റെ കഥ എന്താന്നല്ലേ, ഇപ്പോഴത്തെ അവന്റെ അവസ്ഥ എന്താന്ന് അറിയില്ല. യാതാ എവിടക്കാ പോയത് അറിയില്ല. ആ വാനരത്തിന്റെ കഥയേ എന്നറിയില്ല. എന്താന്നല്ലേ, ആ യാതാ കുത്ര പുരാഗത, ആ പണ്ട് ഇവിടെ വന്നിട്ടുള്ളതാ, പക്ഷേ ഇന്ന് അവന്റെ കഥ എന്താന്നറിയില്ല. ലജ്ജാവാപ്തി പരാങ്മുഖ വനമൃഗ കുത്രേരി നജ്ഞായതേ, ആ വനമൃഗം ഇപ്പൊ അവൻ എവിടെയാന്നറിയില്ല. എന്താണല്ലേ, ഞങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെയുണ്ട്, കുറച്ച് കേമത്തുള്ളവരാ. ശാഖാമൃഗം എന്നും വനമൃഗം എന്നും രണ്ടു കൂട്ടരാ. വാനരന്മാരുടെ ഇടയിൽ ഉണ്ട് രണ്ട് തരത്തിലുള്ള ജാതിയൊക്കെ, വ്യത്യാസങ്ങൾ അവരുടെ ഇടയിൽ ഉണ്ടെന്നർത്ഥം. അപ്പോ ഞങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ രണ്ട് തരം ഉണ്ട്, അവൻ വനമൃഗ, ഞങ്ങളൊക്കെ ശാഖാമൃഗ. ശാഖാമൃഗങ്ങൾക്കാണ് കുറച്ചും കൂടി ഔദ്യോഗ്യം കൂടാന്നാ വെച്ചേക്കണേ, ഞങ്ങളാണ് കുറച്ച് കേമന്മാരായിട്ട് കണക്കാക്കിയിട്ടുള്ളത്. ആ ഞങ്ങള് അവൻ വനമൃഗ, അവൻ അങ്ങനെ ഈ സീതാന്വേഷണത്തിൽ പുറപ്പെട്ടപ്പോ സാധാരണ അവനെ പറഞ്ഞേക്കണമെന്നല്ല, അവൻ കൂടെ ചാടി പോന്നതാ. അങ്ങനെ വന്നു സമുദ്രത്തിന്റെ വക്കത്തിലെത്തിയപ്പോ അവനോട് പറഞ്ഞു പോകണ്ടെന്ന് പറഞ്ഞതാ. പക്ഷെ കൂട്ടാക്കാതെ കണ്ട് അവൻ സമുദ്രം ചാടി ഇവിടെ വന്നു, എന്തൊക്കെയോ കാട്ടി. അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് അവിടെ വന്നപ്പോ അവനോട് ചോദിച്ചു എന്താ ഉണ്ടായത് എന്ന് ചോദിച്ചു. ചോദിച്ചപ്പോ അവൻ പറഞ്ഞു ഈ ലങ്കയില് വന്നു എന്ന് മാത്രല്ല, ലങ്കയിലെ സീതയെ കണ്ടതിന് ശേഷം ഈ ഉദ്യാനം മുഴുവൻ നശിപ്പിച്ചു, അസംഖ്യം രാക്ഷസന്മാരെ നിഗ്രഹിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും ഞങ്ങളുടെ ഇടയിൽ കേമന്മാരായിട്ടുള്ള ആളുകളുണ്ടാവും ചോദിച്ചു, എന്താ എങ്ങനെയാ നിഗ്രഹിച്ചതെന്ന് ചോദിച്ചു. അപ്പോഴാണ് അവൻ പറഞ്ഞു തുടങ്ങിയത്, ആ ഉദ്യാനം നശിപ്പിച്ചു, അത് കഴിഞ്ഞ് ഉദ്യാനപാലകന്മാര് രാക്ഷസന്മാര് വന്നപ്പോ ഒരു മരം എടുത്തടിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ആളുകൾ ഒരു സ്പൃഷ്ടോ രാക്ഷസൂനുനേതി, ഒരു രാക്ഷസനെ കൊണ്ട് തൊട്ടുമില്ലേ നീ? ഏയ് തൊട്ടട്ടില്ല, ഞാൻ മരം കൊണ്ട് അടിക്കുകയാണ് ചെയ്തത്. അപ്പൊ എല്ലാവരും പറഞ്ഞു പൊക്കോട്ടെ, നേരിട്ട് തൊട്ടട്ടില്ലല്ലോ, മരം കൂട്ടി തൊടല്ലേ സാരാക്കണ്ട കണക്കാക്കണ്ട. പിന്നെന്താ ഉണ്ടായി? അങ്ങനെ ചോദിച്ച് വന്നപ്പോഴാണ് രാവണ നിന്റെ പുത്രനായിട്ടുള്ള അക്ഷകുമാരനെ ഇവൻ കൊന്നു എന്ന് കേട്ടു. എങ്ങനെയാ കൊന്നേന്ന് ചോദിച്ചപ്പോഴാണ് പറയണത്, ആകാശമാർഗത്തിന് ശരം പ്രയോഗിക്കുമ്പോ അവിടെ ചാടി ചെന്നു, ആ കാലുമ്പ കയറി പിടിച്ചു എന്ന് പറഞ്ഞു.
സ്പൃഷ്ടോ രാക്ഷസസൂനുനെ തൊട്ടു. അപ്പൊ മനസ്സിലായി, ആഹാ, ഹനുമാൻ അങ്ങനെയൊരു വാനരനെ രാക്ഷസനെ തൊട്ടൂലേ, ഹേ തൊട്ടില്ല തൊട്ടില്ലേ, പിന്നെ എങ്ങനെയാ അക്ഷകുമാരനെ പിടിച്ചേ? ചോദിച്ചപ്പോ അവനൊന്നും പറയാൻ പറ്റാണ്ടായി. അപ്പൊ രാക്ഷസനെ തൊട്ടു എന്ന് വന്നപ്പോ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒന്നുണ്ട്, എന്താന്നല്ലേ, രാക്ഷസനെ തൊട്ടാൽ അവന് ഭൃഷ്ട എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ എന്തായി, ഇവര് ഭൃഷ്ടായി. ഭൃഷ്ടായപ്പൊ എന്താ, പിന്നെ കൈ കൊട്ടി പുറത്താക്കുക ചെയ്യാം. അപ്പൊ എല്ലാവരും പറഞ്ഞു, ഏ ഇവന് ഭൃഷ്ടാണെന്ന് പറഞ്ഞപ്പോ, ഏ അങ്ങനെയല്ല, അവന് കുറച്ച് കഴിവുള്ള ഒരുത്തനെ അവനെ അങ്ങനെ കൈ കൊട്ടി പുറത്താക്കരുത്, ഏതെങ്കിലും തരത്തില് അവനെ രക്ഷിക്കാൻ വല്ല പരിഹാരങ്ങളും ഉണ്ടോ നോക്കുക എന്ന് പറഞ്ഞ കേമന്മാരായിട്ടുള്ള ആളുകളുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിലും. അവരെല്ലാവരും പലതരത്തിലും നോക്കി, ഞങ്ങളുടെ ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട്, വൈദികന്മാരായിട്ടുള്ള ആളുകൾ ഗ്രന്ഥമൊക്കെ എടുത്ത് നോക്കി, ആ ഗ്രന്ഥത്തിൽ ഒന്നുമില്ല. അവസാനം നോക്കി നോക്കി വന്നപ്പോ എന്താ കാണുന്നല്ലേ, രാക്ഷസരെ തൊട്ടാൽ ഭൃഷ്ടെന്ന് മാത്രല്ല, തൊട്ടവനെ തൊട്ടാൽ അവനും ഭൃഷ്ടെന്ന. ഇത്രക്കുണ്ടോ, എന്നാ ഇനി കൂടുതൽ നോക്കണ്ട, പാവം ഇവിടെ വെച്ചാ പൊക്കോട്ടെ എന്ന് പറഞ്ഞപ്പോ എന്തായി, സന്താടിതസ്തർജിതാ, കയ്യു കൊട്ടിയുണ്ട് പുറത്താക്കി അവനെ, അല്ലെ, ഹനുമാൻ ഹനുമാൻ പുറം എന്ന് പറഞ്ഞ് കയ്യു കൊട്ടി ഹനുമാനെയാണ് പുറത്തേക്ക് ആക്കി. ആ സമയത്ത് ആ വാനരൻ ലജ്ജഹേതുവായിട്ട് തലയും താഴ്ത്തി അങ്ങോട്ട് പോയി. എങ്ങടാ പോയേ നിഷ്ടല്ല, ഇപ്പൊ ഞങ്ങൾക്ക് അറിയില്ല എന്നായി. ഇത് കേട്ടൂരാവണം, ഇവൻ ഇന്നത് പറയാന്നില്ലാന്ന് ഉറപ്പായി. കാരണം എന്താ, കുറച്ച് സമയം മുമ്പ് ഞാൻ എഴുതലാമാളികയുടെ മുകളിലിരുന്ന ഹനുമാനെ കണ്ടതാ, ശ്രീരാമചന്ദ്രന്റെ കാലും മടിയിൽ വെച്ച് തലോടിക്കൊണ്ടിരിക്കുന്ന ഹനുമാനെ കണ്ടത്, ആ ഹനുമാനാണ് ഇപ്പൊ എവിടക്കാ പോയത് നിശ്ചയില്ല എന്നാ പറയണത്. എന്തായാലും ഇവനോടൊന്നും ചോദിക്കാണ്ടിരിക്കാൻ നല്ല ഒരു അക്ഷരം ഇവനോട് മിണ്ടരുത്, മിണ്ടിയാൽ ഇവന് ഇന്നത് പറയാമെന്നില്ല, എന്തെങ്കിലും പറഞ്ഞ് എന്നെ കൈ വെച്ചങ്ങട് പോകുക, അത്രേ അവന്റെ ആഗ്രഹമുള്ളൂ. എന്തായാലും അവനോട് ഇനി ഒരു അക്ഷരം പറയില്ല എന്ന് വിചാരിച്ച് അങ്കദൻ ആ രാവണൻ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. ആ സമയത്ത് അങ്കദൻ എന്തായാലും തൻ്റെ ആഗമന ഉദ്ദേശം പറയുക, എന്താണ് തൻ്റെ ദൗത്യം, ശ്രീരാമചന്ദ്രൻ എന്താണ് പറയാൻ പറഞ്ഞത് എന്ന് വെച്ചാൽ ആ കാര്യം വളരെ ഭംഗിയായിട്ട് പറയുക എന്ന് നിശ്ചയിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, രാവണ ഞാൻ നീ ചോദിച്ചപ്പോൾ അതിന് ഭാഗത്തിന് ചില കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ, യഥാർത്ഥത്തിൽ വന്നത് എന്താണെന്നോ ഞാൻ വന്ന ആ കാര്യം ഞാൻ നിന്നോട് ഭംഗിയായിട്ട് പറയാം, നീ അതനുസരിച്ച് പ്രവർത്തിച്ചാൽ നിനക്ക് ശ്രേയസ് ഉണ്ടാവും. എന്താണല്ലേ, വീരേണതേന രഘുവംശവിശേഷകേന വൈരായദേകൈഹയഖലു ജീവിതാർത്ഥി തസ്മാദയി പ്രണതിപൂർവകമാശു തസ്മൈ സീതാം വിഗീര്യ പരിപാഹി കുലം സ്വകീയം ഖജീവിതാർത്ഥി വീരേണ രഘുവംശവിശേഷകേന വൈരായതേ. ജീവിതാർത്ഥിയായിരിക്കുന്ന ഏതൊരുത്തൻ വീരനായിരിക്കുന്ന രഘുവംശവിശേഷകനോട് വൈരത്തെ ആചരിക്കുന്നു. അല്ലേ രാവണ, ആരെങ്കിലും ഒരാള് ശ്രീരാമചന്ദ്രനെ ശത്രുവായിട്ട് തീരാൻ ആഗ്രഹിക്കണ്ടോ? ഒരാളും ആഗ്രഹിക്കില്ല എന്നർത്ഥം. കാരണം എന്താ, വീരേണ രഘുവംശവിശേഷകേന, വീരനായിട്ടുള്ളവളാണ്, ഇത്രയും യോഗ്യത ഉണ്ടായിട്ട് വേറൊരാളില്ല, അങ്ങനെയുള്ള ശ്രീരാമചന്ദ്രന്റെ ശത്രുവായിട്ട് തീരാന്ന് ആരെങ്കിലും ആഗ്രഹിക്കുക? ഒരാളും ആഗ്രഹിക്കില്ല. എന്നാൽ ഒരാളും ആഗ്രഹിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. എന്താ അത്, ജീവിതാർത്ഥി, ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുത്തൻ അതിനെ ആഗ്രഹിക്കില്ല എന്ന്. ജീവിതത്തിൽ നൈരാശ്യം വന്നിട്ടുള്ള ആളുകളുണ്ടാവുമല്ലോ, ജീവിതം എടുത്ത് എങ്ങനെയെങ്കിലും സിദ്ധി കൂടണം എന്ന് വിചാരിക്കുന്നവര് ഒരു പക്ഷേ അങ്ങനെ ചെയ്തു എന്ന് വരാം. പക്ഷേ ഇതങ്ങനെയല്ല, ജീവിക്കാൻ ആഗ്രഹമുള്ള ഒരാളും ശ്രീരാമചന്ദ്രന്റെ ശത്രുവായിട്ട് തീരാനായിട്ട് ആഗ്രഹിക്കില്ല എന്നർത്ഥം. ഹാ അങ്കദൻ, അത് ശരിയാണ്, ഈ പറഞ്ഞ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെ ശത്രുവായിട്ട് തീരില്ല. എനിക്ക് ജീവിക്കാൻ ആഗ്രഹമില്ല. എന്താ അത്, ഒരാൾക്ക് ജീവിക്കണം പിന്നെയും പിന്നെയും ജീവിക്കണം എന്ന ആഗ്രഹം തോന്നുന്നത് എപ്പോഴാ, ആഗ്രഹങ്ങളുള്ളപ്പോഴാ അല്ലേ, എനിക്ക് ഇന്ന കാര്യങ്ങൾ സാധിക്കണം, ഇന്ന സുഖങ്ങൾ അനുഭവിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകുമ്പോഴാ പിന്നെയും പിന്നെയും ജീവിക്കണം എന്ന് തോന്നുന്നത്. എനിക്ക് അങ്ങനെയൊന്നുമില്ല, എന്തെല്ലാം സുഖങ്ങൾ അനുഭവിക്കണോ അത് മുഴുവൻ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഏ ഭൂമിയിലുള്ള എന്തെല്ലാം തരത്തിലുള്ള സുഖങ്ങളുണ്ടോ അതെല്ലാം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഇന്ന സുഖം അനുഭവിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല, എല്ലാ തരത്തിലുള്ള സുഖങ്ങളും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വർഗസുഖം, അത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. സ്വർഗത്തിങ്കൽ ചെന്നാൽ എന്തൊക്കെ സുഖങ്ങളുണ്ടോ അത് ഉടലോടുകൂടി സ്വർഗത്തിങ്കൽ പോയിട്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെ എന്തെല്ലാം സുഖങ്ങൾ ലോകത്തിങ്കലുണ്ടോ അതൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇനി എതിരെ ജീവിക്കാൻ ആഗ്രഹമില്ല. അങ്ങനെയാണെങ്കിലും
രാവണ നീ ഈ യുദ്ധം ചെയ്യാനായിട്ട് പുറപ്പെടരുത്, ജീവിക്കാൻ ആഗ്രഹമില്ലെങ്കിലും യുദ്ധം ചെയ്യാൻ പുറപ്പെടല്ല വേണ്ടത്. എന്താണെന്നല്ലേ, അങ്ങനെ യുദ്ധം ചെയ്താൽ അതുകൊണ്ട് എന്താ സംഭവിക്കാൻ പോണത്? ഈ വംശങ്ങൾ നശിക്കുകയേ ചെയ്യണത്, അതൊരിക്കലും വരുത്. നീ എന്താ ചെയ്യേണ്ടത്? നിനക്ക് ജീവിക്കാൻ ആഗ്രഹമില്ലെങ്കിലും പരിപാഹി കുലം സ്വകീയം, സ്വകീയമായിരിക്കുന്ന കുലത്തെ പരിപാലിക്കുക, നിന്റെ വംശത്തെ സംരക്ഷിക്കുകയാണ് നീ ചെയ്യേണ്ടത്. ജീവനിൽ നിനക്ക് ആഗ്രഹമില്ല, ജീവിക്കണം നിനക്ക് മോഹമില്ലെങ്കിലും നീ കാരണം ഈ വംശം നശിക്കരുത്. എന്താ അത്? സ്വകീയം കുലം, നിന്റെ വംശമാണ് രാവണ. ഈ രാവണന്റെ ഈ രാക്ഷസ വംശത്തിന്റെ സകല ഉത്കൃഷ്ടത്തിനും ഉത്കൃഷ്ടതയ്ക്കും കാരണം നീയാ അല്ലേ? ഇന്ന് കാണുന്ന പോലെ ഈ വംശം ഇത്രയും പ്രശസ്തമായി തീർന്നത് നിന്റെ ആ പ്രവർത്തനത്തിന്റെ ശക്തിയാ, നിന്റെ കഴിവ് കൊണ്ടുണ്ടായിട്ടുള്ളതാ. പിന്നെ നിങ്ങളുടെ രാക്ഷസന്മാരുടെ കുലരാജധാനിയായിരിക്കുന്ന ലങ്ക വീണ്ടെടുത്തു, അതുപോലെ ശ്രീപരമേശ്വരനെ തപസ് ചെയ്ത് ഔദ്ധ്യത്വം വരം സമ്പാദിച്ച് ലങ്കയിങ്കൽ വന്ന് എല്ലാവരെയും ജയിച്ചു, ത്രൈലോക്യം മുഴുവൻ ജയിച്ച് ഭൂമിയിങ്കൽ എന്നല്ല എല്ലാ ദിക്കിലുള്ള രാക്ഷസന്മാർക്ക് സുഖമായിട്ട് കഴിയാനുള്ള ഒരവസ്ഥ നീ ഉണ്ടാക്കി തീർത്തു അല്ലേ? അപ്പോ അങ്ങനെ എല്ലാം കൊണ്ടും ഇന്ന് കാണുന്ന ഈ വംശത്തിന്റെ ആ എല്ലാ യോഗ്യതകൾക്കും കാരണഭൂതനായിട്ടുള്ള നീ തന്നെ ആ വംശം നശിപ്പിക്കുക ഒരാള് ചെയ്യരുത്. അല്ലാതെ ഏതൊരാളും എന്താ വേണ്ടത്? അവനവനെ കൊണ്ട് ഒരു വംശത്തിന് അവനവന്റെ വംശത്തിന് യോഗ്യത ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും അത് നശിപ്പിക്കാണ്ടിരിക്കുക, അതാണ് ചെയ്യേണ്ടതേ. അവനവനോ അവനവൻ്റെതായിരിക്കുന്ന വംശത്തിനോ താൻ കാരണം ഒരു ദോഷം ഉണ്ടാവരുത്, അതാണ് പ്രവർത്തിക്കേണ്ടത്. അപ്പൊ എന്താ, ഗുണങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ദോഷമില്ലാണ്ടിരുന്നാലും മതി എന്നർത്ഥം. ഇവിടെ എന്താ നീ ചെയ്യണത്? ഇത്രയും കാലം ഈ വംശത്തിന് വേണ്ടതായിരിക്കുന്ന സകല ഗുണങ്ങളും ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ആളാ നീയെ. ആ നീ തന്നെ ഇന്ന് ആ വംശം നശിപ്പിക്കുക, അതൊരിക്കലും പാടില്ല. സ്വകീയം കുലം പരിപാഹി, ഈ വംശത്തിനെ പരിപാലിക്കുകയാണ് വേണ്ടത്. അതിനിപ്പോ എന്താ ചെയ്യേണ്ടത്? ശ്രീരാമചന്ദ്രനോട് ശത്രുവാകുക അല്ല വേണ്ടത്. അതിന് പിന്നെ എന്താ നീ ചെയ്യേണ്ടത് എന്നാണെങ്കിൽ, ആ സീതാംബികീര്യ, ആ സീതയെ ഉപേക്ഷിക്കുക, സീതാദേവിയെ എത്രയും വേഗം ഉപേക്ഷിക്കുക. അതെങ്ങനെ വേണം? ശ്രീരാമചന്ദ്രന്റെ പാദാരവിന്ദങ്ങളിൽ കൊണ്ടെന്ന് വെച്ച് വേണം. തസ്മാദയി പ്രണതി പൂർവകമാശു തസ്മൈ സീതാംബികീര്യ. ശ്രീരാമചന്ദ്രന്റെ പാദാരവിന്ദങ്ങളിൽ സീതാദേവിയെ കൊണ്ടുവന്ന് വെച്ച് അല്ലേ, സ്വാമിൻ അടിയൻ അറിയാതെ കണ്ട് പറ്റിയൊരു തെറ്റാണ്, അബദ്ധം പറ്റിയതാണ്, ക്ഷമിക്കണേ ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് ശ്രീരാമചന്ദ്രന്റെ പാദാരവിന്ദങ്ങളെ ശരണം പ്രാപിക്കുകയാണ് വേണ്ടത്. അതാണ് നിനക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള നിന്റെ വംശത്തിന് മുഴുവൻ ശ്രേയസ്, അത് ചെയ്യാണ് നല്ലത്. അല്ലാതെ കണ്ട് അദ്ദേഹത്തെ നേരെ യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടാൽ രാവണ നിനക്ക് എന്നല്ല നിന്റെ വംശത്തിന് തന്നെ അത് വലുതായിട്ടുള്ള നാശമായിട്ടാണ് തീരുക. അതുകൊണ്ട് എത്രയും വേഗം സീതയെ ശ്രീരാമചന്ദ്രന്റെ പാദാരവിന്ദങ്ങളിൽ കൊണ്ടുവന്ന് കൊടുത്ത് ശരണം പ്രാപിക്കുകയാണ് നല്ലത് എന്ന് അംഗദൻ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു. ഇത് കേട്ടു രാവണൻ. അത്രേ നേരമുള്ള പോലെ അല്ല രാവണന് കോപം, അതൊരു സഹിച്ചില്ല. എന്താ അത്? ബാക്കിയെല്ലാം സഹിക്കും രാവണൻ. സീതയെ കൊടുക്കണം എന്ന് ആര് പറഞ്ഞാലും രാവണനോട് ക്ഷമിക്കാനായിട്ട് വരില്ല. അതാണ് കേട്ടോ, ആഹാ ഇത് പറയാനാണ് ഇവിടെ വന്നത്. ആരവിടെ എന്റെ കഥ കഴിക്കുക? കൽപ്പനയാണ് പുറപ്പെടുവിച്ചു. കൽപ്പന കേൾക്കേണ്ട താമസം, അനങ്ങം രാക്ഷസന്മാര് ധാരാളം ഉണ്ട്. അവര് ഇതിന് മുമ്പ് അംഗദൻ അവിടെ നിന്ന് രാവണന്റെ മുമ്പിലേക്ക് ചാടിയപ്പോ തന്നെ മനസ്സിലായിട്ടുണ്ട് എന്താ അവിടെ സംഭവിക്കണേന്ന് അറിയില്ലല്ലോ. അവര് കാത്തുകൊണ്ടാണ് നിൽക്കുന്നത്. ഈ രാക്ഷസന്മാരെല്ലാവരും കൂടി അംഗദനെ പിടിച്ചു കെട്ടാനായിട്ട് അടുത്തേക്ക് വന്നു. ആ സമയത്ത് അരികുലമഖിലം വിധൂയ വീര ചരണ സരോജമുപേത്യ രാഘവസ്യ വിപദ ജനസ്യ അഖിലം പ്രവർത്തിം നിവേദയഞ്ചകാര. അഖിലമായിരിക്കുന്ന അരികുലത്തെയും വിധുന്നനം ചെയ്തു. തന്റെ സമീപത്തെങ്കിലൊക്കെ ആയിട്ട് വന്നിരിക്കുന്ന ആ രാക്ഷസ സൈന്യങ്ങളെ നാട്ടി ഓടിച്ചു. അംഗദൻ രാവണന്റെ കൽപ്പന കേൾക്കേണ്ട താമസം നോക്കി. നോക്കിയപ്പോഴോ ധാരാളം രാക്ഷസന്മാര് തന്റെ അടുത്തേക്ക് വരിക. അപ്പൊ ഉറപ്പിച്ചു, ആ ഇവരടുത്തേക്ക് വന്നാൽ ഇവിടെ എന്താ സംഭവിക്കാന്ന് ഉറപ്പില്ല. ഒരു പക്ഷേ ഇവരോട് യുദ്ധം ചെയ്ത് ചാടിപ്പോവാന്ന് പറഞ്ഞാൽ എത്ര എളുപ്പമുള്ളതല്ല. അപ്പൊ എന്താ വേണ്ട, അവരെ അടുത്തേക്ക് അടുപ്പിക്കാണ്ടിരിക്കുക. അതിനുവേണ്ടി ആ അംഗദൻ അവിടുന്ന് ചാടി എന്ന് മാത്രമല്ല രാക്ഷസന്മാരുടെ ഇടയിൽ കൂടി ഒന്നും അങ്ങനെ ആ നാല് പുറകുണ്ടെന്ന് കൂട്ടി ഓർഡറോട് കൂടി എന്താ ചെയ്തത്? ചിലരുടെ തല ഒരു കടി, ചിലരെ ഒരു മാന്തല്, ചിലരെ ചുമരനോട് ചേർക്കുക, പല തരത്തിലാണ് ആക്രമിച്ചതെന്നർത്ഥം. ഈ തന്റെ നേരെ വന്നിരിക്കുന്ന രാക്ഷസന്മാരെ മുഴുവൻ തട്ടിത്തെറിപ്പിച്ചു എന്നർത്ഥം.
അഖിലം അരികുലം വിധൂയ തന്റെ സമീപത്തിങ്കിലേക്ക് വന്നിരിക്കുന്ന എല്ലാവരും മാറ്റിയിട്ട് പോയിച്ചു. അങ്ങനെ ഓടിച്ചതിന് ശേഷം പിന്നെ അവിടെ ഒട്ടും താമസം ഉണ്ടായില്ല, അവിടുന്ന് നേരെ ചാടി. ചാടിയിട്ടോ ആ ശ്രീരാമചന്ദ്രന്റെ പാദാരം ചരണ സരോജമുപേദ്യ രാഘവസ്യ ശ്രീരാമചന്ദ്രന്റെ പാദാരവിന്ദങ്ങളെ പ്രാപിച്ചു. അദ്ദേഹത്തിന്റെ സമീപത്തെങ്കിലേക്ക് ചാടി അങ്ങോട്ട് വീണു, ചാടി വീണു, ഭംഗിയായിട്ട് വന്ദിച്ചു. അതിന്റെ ശേഷം വിമത ജനസ്യ അഖിലം പ്രവൃത്തി നിവേദയഞ്ചകാര വിമത ജനത്തിന്റെ അഖിലയായിരിക്കുന്ന പ്രവൃത്തി, താൻ ഇവിടുന്ന് ലങ്കയെങ്കിൽ ചെന്നതിന്റെ ശേഷം ഉണ്ടായിട്ടുള്ള പ്രവൃത്തികള്, ആ രാവണന്റെ പ്രവൃത്തികളുണ്ടല്ലോ, അത് മുഴുവൻ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു. രാവണനോട് താൻ പറഞ്ഞതും രാവണൻ മറുപടി പറഞ്ഞതും അവസാനം സീതയെ കൊണ്ടുകൊടുക്കാൻ പറഞ്ഞ അവസരത്തിങ്കൽ ആ രാവണൻ ചെയ്ത പ്രവൃത്തികളുണ്ടല്ലോ, അഖിലാം പ്രവൃത്തി എല്ലാ പ്രവൃത്തികളും ഇന്നതെന്നില്ല, സകല പ്രവൃത്തികളും ശത്രുജനത്തിന്റെ സകല പ്രവൃത്തികളും രാവണനോട് ഭംഗിയായിട്ട് ആ ശ്രീരാമചന്ദ്രനോട് ഭംഗിയായിട്ട് പറഞ്ഞു. ഇത് കേട്ടു ശ്രീരാമേന്ദ്രൻ, അദ്ദേഹത്തിന് മനസ്സിലായി, സന്തോഷമായി. അങ്കദൻ ഞാൻ ഇത് തന്നെയാണ് കണക്കാക്കിയിരുന്നത്, രാവണൻ ദണ്ഡോപായ സാധ്യനാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്, നയങ്ങളെ കൊണ്ട് രാവണനെ ജയിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ ഇതൊരു ജനബോധ്യം വരത്തിലാണ്, ജനങ്ങളുടെ മുമ്പില് ഈ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയപ്പോ ജനങ്ങൾക്ക് മനസ്സിലായില്ലോ തന്റെ കുറ്റമല്ല, താൻ വേണ്ട പോലെ പ്രവർത്തിക്കാത്തത് കൊണ്ടല്ല, താൻ ഇവിടുന്ന് ആ അങ്കദനെ പറഞ്ഞയച്ച് കാര്യങ്ങൾ ചോദിച്ചതാണ്, രാവണൻ അതിന് വഴിപ്പെടാത്തത് കൊണ്ടാണ് താൻ യുദ്ധത്തിന് പുറപ്പെട്ടത് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുത്തി കഴിഞ്ഞു. ഇങ്ങനെ ജനങ്ങളെ ബോധ്യപ്പെടുത്താന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. എന്തായാലും കാര്യങ്ങളൊക്കെ ഭംഗിയായി, ഇനി നല്ലൊരു സമയത്ത് യുദ്ധം തുടങ്ങാം. സുഗ്രീവ, ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലോ, ഇനി ഒട്ടും അമാന്തിക്കണ്ട, നമുക്ക് നല്ലൊരു സമയം പറ്റിയ സമയം നോക്കിയിട്ട് യുദ്ധം ആരംഭിക്കാം എന്ന് പറഞ്ഞ് യുദ്ധത്തിന് വേണ്ടതായിരിക്കുന്ന സന്നാഹങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അദ്ദേഹം കൂടെ ഇരിക്കുന്നു. ഇവിടെ ലങ്കയെങ്കിൽ രാവണന്റെ അവസ്ഥയോ, രാവണന്റെ അവസ്ഥ എന്താ, ഈ രാക്ഷസന്മാരെ തട്ടിത്തെറിപ്പിച്ച് അങ്കദൻ ചാടി പോണ കണ്ടതോടുകൂടി മനസ്സിലായി, ആ ഇവൻ ഇതിനെയാണ് വന്നത്, തന്റെ അടുത്ത് വന്ന് ഏതെങ്കിലും തരത്തിന് തന്നെ കൈ വെക്കണമെന്നാ, അത് നടന്നില്ല. ഇപ്പൊ എന്താ ഈ രാക്ഷസന്മാരെ തട്ടിത്തെറിപ്പിച്ചാവും പോയി, ഇനി എന്തായാലും ഒട്ടും അമാന്തിക്കണ്ട, യുദ്ധം തുടങ്ങാം അതിനുള്ള സമയമായിട്ടുണ്ട്, ഇനി നല്ലൊരു സമയത്ത് യുദ്ധം തുടങ്ങണം എന്ന് വിചാരിച്ച് മന്ത്രിമാരെ എല്ലാവരെയും വിളിച്ച് യുദ്ധത്തിന് വേണ്ടതായിരിക്കുന്ന കാര്യങ്ങളെ ആലോചിച്ചുകൊണ്ട് രാവണൻ ലങ്കയിൽ അവിടെ. ഇവിടെ ശ്രീരാമചന്ദ്രൻ അങ്കദന്റെ വാക്കുകളെ കേട്ട് സുഗ്രീവനോടും മറ്റെല്ലാ വാനരന്മാരോടും കാര്യങ്ങളെല്ലാം പറഞ്ഞ് യുദ്ധം ചെയ്യാനുള്ള സമയത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടെ ഈ ഗോപുരദ്വാരത്തിങ്കൽ ശ്രീരാമചന്ദ്രൻ അവിടെയും വർദ്ധിക്കണം. എന്താ ഇങ്ങനെ ഭക്തവത്സലനായിരിക്കുന്ന യാതൊരു ഭഗവാൻ സ്വാമി ശ്രീരാമചന്ദ്രനോ അങ്കദൻ രാവണന്റെ സമീപത്തിങ്കൽ പോയി മടങ്ങി വന്നതിന്റെ ശേഷം ദണ്ഡോപായ സാധ്യനാണ് എന്നറിഞ്ഞ് യുദ്ധം ചെയ്യാനുള്ള സമയത്തെയും പ്രതീക്ഷിച്ചുകൊണ്ട് അനുജനായിരിക്കുന്ന ലക്ഷ്മണനോടും രാവണ അനുജനായിരിക്കുന്ന വിഭീഷണനോടും സുഗ്രീവാദികളായിരിക്കുന്ന വാനര സേനകളോടും കൂടെ യുദ്ധം ചെയ്യാനുള്ള ആഗ്രഹത്തോടും കൂടി ലങ്കയെ ആയവട വർത്തിക്കുകയും ചെയ്തു. പ്രകാരമെല്ലാം ഇരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീരാമചന്ദ്രൻ ഭവാന്മാരെ രക്ഷിക്കട്ടെ. കളവേണുരവക്കളായ നീലക്കമലാചുംബനലംബടോതിരമ്യ മണിബോധൈവാരവിന്ദ മധ്യേ രമതാം മേ ഹൃദി ദേവകീ കിശോര. Thank you.